കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചേനയുടെ ഒരു കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത് അധികം ചെറിയ പീസും ആക്കണ്ട ഒത്തിരി വലിയ പീസും ആക്കണ്ടാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം इन चेन वेवन एत्र वेलो आवश्यम अदुसरी वेलोड़क इन और कप वे यूस इन नमक काल टीसपू मजलपुड़ी चेर्त इन आवश्यक उपड़ी चेर्त और मीडियम फ्लैम नमक अटच वेव ഒത്തിരി ആളുകൾക്ക് ചേന കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഇച്ചിങ് ഉണ്ടാവും ഇത് പോവാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ നല്ലോണം സ്പ്രെഡ് ചെയ്തു കൊടുത്താൽ മതി പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് ഇച്ചിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചേന വെന്ത് വന്നിട്ടുണ്ട് ദേ വെള്ളം എല്ലാം പറ്റി ഡ്രൈ ആയിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് इन नमक और टेबिस्पू वे चेर्त इन नमक काल टीसपू काश्मीर मुलग पड़ी कूड़ी चेर्त इन नोल फ्रई आकड़ा ना फ्रई आईट वन इन या कड़ाई अड़पत वो कड़ाई चूडा नर टेबिस्पू वे चेर्त चूडा वो मूनल वे चतचद और चीस इंजी चतचद कुछ करवेपिल चेर्त इंजी वे वाले कुत्र उपयोग इन या चेक रु सवोल नील कट्टा इत नमु चेर्त इन आवश्यक उप चेर्त नाम चेन उपर्तुट ई सवोला ओत्तिरी मूत्त कलर मारोन्नुम वेंड चेरुतायिट्ट पच्चमणम ट्रांसपेरेंट आयिट्ट वन्ना मति साधारण बिरियाणी वेक्कुन्न कूट्ट नम्मल मसालकल ओन्नुम इनक्क चेर्क्कण्ड कार्यमिल्ल अतायत् पट्टा ग्राम्पू एलक्क अतोन्नुम चेर्क्कण्ड कार्यमिल्ल अतेल्लाम चेर्क्कुम्पो नमुक्क आ चेनयुटे स्वाद किट्टत्तिल्ल अतुकोण्डाण अतोन्नुम चेर्क्कात्तत् अप्पो सवोल इविडे एकदेशम ओन्न वळिंजु वन्निट्टुण्ट् इनि नमुक्क इतिलेक्क काल टीसपू मजलपुड़ी अर टीसपू साधारण मुलगुपुड़ी अर टीसपू कुमुगुपुड़ी इत्र चेर्त अब मसाल मूत वर समत रु तक नील कट्टा चेर्त ई तकाली नोल वेंदुन वरण अट्ठे ती और सीमिले नमक अंज मिनट नर अटच इतना कंपिड़ी वाले टेस्टी वाले ईसी आदानु चेन एल्षा इष्टावर्म इष्टर अपी आदि कुछ पेटीपी और अंज मिनट आई नमुक तौर नोक अब तक नोल वेन वन इन नमक वेवच चोर चेर्त
ഏകദേശം ഒരു ഗ്ലാസ് ബസ്മതി റൈസ് വെള്ളത്തിലിട്ടൊന്ന് 10 മിനിറ്റ് നേരം കുതിർത്തിട്ട് കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നോ ഒന്ന് ചെക്ക് ചെയ്യുക.